ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. പി എസ് ജി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെൻത്ത് പ്രിലിംസിൻ്റെ പ്രാഥമിക പരീക്ഷയുടെ റിസൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരും. പി എസ് സി രണ്ട് തല പരീക്ഷകൾ നടത്താനായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പ്രാഥമിക പരീക്ഷയുടെ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലോ ഒന്നര മാസത്തിനുള്ളിലോ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അവിടെ ഒ എം ആർ വാല്യുവേഷൻ പൂർത്തിയാക്കിയാൽ മതി, വെരിഫിക്കേഷൻ ആവശ്യമില്ല, ഒരു നിശ്ചിത മാർക്ക് കട്ട് ഓഫ് എടുത്തുകൊണ്ട് ലിസ്റ്റ് ഇടാൻ കഴിയും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പി എസ് സിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് നാലുഘട്ട പരീക്ഷകൾ അഞ്ചുഘട്ട പരീക്ഷയായി മാറി. അഞ്ചാം ഘട്ട പരീക്ഷയ്ക്കായി കാത്തിരിപ്പ് വേണ്ടി വന്നു. തുടർന്ന് ഒ എം ആർ വാല്യുവേഷൻ തുടങ്ങിയപ്പോൾ കുറേയേറെ സ്ക്രിപ്റ്റുകൾ ഒ എം ആർ മെഷീൻ ഉപയോഗിച്ച് വാല്യു ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. അവയുടെ സൈസിലുള്ള വ്യത്യാസമായിരുന്നു കാരണം. അത്തരം സ്ക്രിപ്റ്റുകൾ മാനുവലായി ചെയ്യേണ്ടി വന്നപ്പോൾ അത് കാലതാമസം ഉണ്ടാക്കി. അതുപോലെ തന്നെ പുതിയ സംവിധാനത്തിൽ വിവിധ തസ്തികകളുടെ കന്നഡ തമിഴ് സ്ക്രിപ്റ്റുകൾ വേർതിരിച്ചെടുക്കുന്നതും ശ്രമകരമായ ജോലിയായിരുന്നു. അപ്പോഴിപ്രകാരം ഫലപ്രഖ്യാപനത്തിൽ കാലതാമസമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. മാനുവൽ വാല്യുവേഷനും പൂർത്തിയായി, സ്ക്രിപ്റ്റുകളുടെ തരംതിരിവ് പൂർത്തിയായി, നോർമലൈസേഷൻ മാർക്ക് നോർമലൈസേഷനും നടന്നിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന നടപടി ഓരോ തസ്തികയ്ക്കും ആവശ്യമായ ലിസ്റ്റുകളിൽ എത്ര എണ്ണം ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കുക, അത് പ്രസിദ്ധീകരിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില ഒരു സംശയം വന്നേക്കാം, ഇനിയിപ്പോൾ വെരിഫിക്കേഷൻ വേണ്ടി വരില്ലേ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകാം. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുവാൻ പറയാനുള്ള സാധ്യതയില്ല. നിങ്ങൾ നൽകിയിരിക്കുന്ന ക്ലെയിം അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ സമുദായം നിർണയിച്ചുകൊണ്ട്, ആ ക്ലെയിമുകൾ അംഗീകരിച്ചുകൊണ്ട് പി എസ് സി പ്രാഥമിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരിക്കും ചെയ്യുക. ഇങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ തസ്തികയ്ക്കും പ്രത്യേകം പ്രത്യേകം കട്ട് ഓഫ് ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ആവശ്യമായ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും EWS ഉള്ള തസ്തികകളിലാണെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെയും ഒക്കെ കട്ട് ഓഫ് താഴ്ത്തി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റായിരിക്കും പുറത്തു വരിക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സങ്കല്പമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചിതമായ കട്ട് ഓഫിലൂടെയാണ് ഈ ലിസ്റ്റിലെത്തുന്നതെങ്കിലും കട്ട് ഓഫിന് താഴെയുള്ള റിസർവേഷൻ കാറ്റഗറികൾ, കട്ട് ഓഫിന് താഴെയുള്ള മാർക്കിലൂടെയാണ് ഇതിലെത്തിപ്പെടുന്നതെങ്കിലും എല്ലാവരും സമന്മാരായിരിക്കും. അടുത്തതായി ഫൈനൽ പരീക്ഷയിൽ നിങ്ങൾ എന്ത് മാർക്ക് നേടുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫൈനൽ പരീക്ഷയാണ്. പക്ഷേ ഈ ഫൈനൽ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക, മുൻ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തത ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾക്കുണ്ടാകാം. ചോദ്യ പാറ്റേണുകളിൽ കുറച്ചൊക്കെ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പഠനം എളുപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന വളരെ വിശാലമായ സിലബസും ഏതേതു ഭാഗങ്ങളിൽ എത്ര മാർക്കുണ്ടാകുമെന്ന പി എസ് സിയുടെ ഡിസ്ക്രിപ്ഷൻ. ആ സിലബസിലൂന്നി നിന്നുകൊണ്ട് തന്നെ വിശദമായി കാര്യങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഔട്ട് ഓഫ് സിലബസിലേക്ക് പോയി സമയം കൂടുതൽ നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. ഇവിടെ സിലബസിൽ നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ ആ കാര്യങ്ങളിൽ ഒരു ഒട്ടപ്രദക്ഷിണം നടത്തിയാൽ പോരാ, ആ കാര്യങ്ങൾ നിങ്ങൾ സമഗ്രമായി തന്നെ പഠിക്കണം. അതിനു വേണ്ടിയുള്ളതായിരിക്കണം
ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ശ്രമം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു സ്ക്രീനിങ് പരീക്ഷയിൽ മാറ്റുരച്ച് കഴിവ് തെളിയിച്ച് മുന്നോട്ട് വരുന്നവരാണ് അടുത്ത തലത്തിൽ മത്സരിക്കുന്നത്. എല്ലാവർക്കും പി എസ് സി പരീക്ഷയെ സംബന്ധിക്കുന്ന ഒരു ബേസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്ത തലത്തിലെ മത്സരം കടുത്തതായിരിക്കും. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് പ്രകാരം ഏത് വിഭാഗത്തിൽ നിന്ന് ചോദ്യമുണ്ടായാലും ഒരു ചോദ്യം പോലും മിസ്സാകരുത് എന്നുള്ളൊരു കരുതൽ നിങ്ങൾക്കുണ്ടാകണം എന്ന് കരുതി അതിനെപ്പറ്റി ഓർത്ത് ഉത്കണ്ഠപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ കൂളായി സമചിത്തതയോടെ നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരുക. നിങ്ങൾക്കതിന് കഴിയും. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഗുഡ് ബൈ.